വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് നേരെ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ പ്രേത നഗരം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി. 1964 ഇവിടെ ഒരു വളരെ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റിൽ 1800 ആളുകൾ ഇവിടെ മരിച്ചു. അപ്പം ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയും പിന്നെ റെയിൽവേ ലൈനും എല്ലാം ഉണ്ടായിരുന്നു, ഇന്റർഗേജ് ലൈനായിരുന്നു. പക്ഷേ അതെല്ലാം നശിച്ചുപോയി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അന്നത്തെ മദ്രാസ് സർക്കാർ തന്നെ ഇതൊരു അബാൻഡൺ സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോഴും കാളവണ്ടിയിലുള്ള യാത്ര. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കുടിലുകൾ, ഓലക്കുടിലുകളുണ്ട് ഇവിടെ. ശരിക്കും ഒരു തുറമുഖ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 15 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ ധനുഷ്കോടി എത്തും. പോകുന്ന വഴി, അതായത് റോഡിന്റെ രണ്ട് സൈഡിലും നിറയെ കാറ്റാടിച്ചെടികളും ഒത്തിരി ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് ഒരു അടാറ് സ്ഥലമാണിത്. അടിപൊളി, കാരണം നല്ല വ്യൂ ആണ്. തൊട്ട് അപ്പുറത്ത് കടലാണ്. ധനുഷ്കോടിയിലേക്കുള്ള ബസ്സാട്ടത്. ഒരുപാട് കുടിലുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ അവരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മത്സ്യബന്ധന തുറമുഖമായ കൊണ്ട് ഒത്തിരി ഒത്തിരി മീൻ വിൽക്കുന്ന കടകളുണ്ട്. മീൻ ലൈവായിട്ട് തന്നെ പൊരിച്ച് വരുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ശരിക്കും ഇതുപോലെ തന്നെ ഓലക്കുടിലുകളാണ്. കടലിന്റെ കളറ് നമുക്ക് അവിടെ ഇറങ്ങുമ്പോ കാണിച്ചു തരാം. കടലിന്റെ കളർ നോക്കിയാ നമ്മളെ ലക്ഷദ്വീപിലെ കാണൂലേ, ശരിക്കും അതുപോലത്തെ കളറാണ് കടലിന്. കേട്ടോ, ഇവിടെ പാലം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു ധനുഷ്കോടി എത്തി. നമുക്കിനി ധനുഷ്കോടിയുടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി കിടക്കുമ്പോ നീ പറഞ്ഞ റൗണ്ട് അല്ലേ, നിറച്ചാളുണ്ട് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യണം. രാമേശ്വരം കാണാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും ധനുഷ്കോടിയിലേക്കും വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഒത്തിരി വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ധനുഷ്കോടി എന്ന് പറയുന്ന ഈ ഒരു പ്രേത നഗരം കാണാൻ വേണ്ടിട്ട് വന്നേക്കതാണ്. നിങ്ങൾ നോക്കിയ കളർ നോക്കിയ കടലിൻ്റെ ഒക്കെ കണ്ടോ, നമ്മുടെ അവിടുത്തെ പോലെ ആ ഒരു നീല കളറല്ല, ഒരു പച്ചയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ശരിക്കും. ഇവിടെ ബോർഡുകളുണ്ട്, ഇവിടുത്തെ കടലെന്ന് പറഞ്ഞാൽ ശരിക്കും ഡേഞ്ചറാണ്, നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞ് ഇവിടെ ബോർഡുകൾ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസും ലൈഫ് ഗാർഡുമാരും എല്ലാവരും ഉണ്ട്. അവര് കടലിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ തിരിച്ച് കയറ്റി വിടും. അത്രയ്ക്കും ഡേഞ്ചറാണ് ശരിക്കും ഇവിടുത്തെ കടലെന്ന് പറഞ്ഞാൽ. അന്ന് ലാസ്റ്റ് സുനാമി ഉണ്ടായ സമയത്ത് കടലിന്റെ വലിയൊരു ഭാഗം ശരിക്കും ഉൾവലിഞ്ഞു പോയി. രാമേശ്വരം പോയാ? അപ്പോ നമ്മളെ കൂടെ തന്നെ പറയുക, അവര് രാമേശ്വരത്തു നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നതാ. എല്ലാവരും അങ്ങനെ ഒരുപാട് ആളുകൾ ശരിക്കും ഈ ധനുഷ്കോടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ നടുക്കായിട്ട് എല്ലാവരും വലിയൊരു സ്തൂപം കണ്ടോ, ഇതിന് ചുറ്റും ശരിക്കും വണ്ടി കിടാനായിട്ട് സ്ഥലമുണ്ട്. ഒരുപാട് ഒരുപാട് ആളുകളാണ് ധനുഷ്കോടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു ടെലസ്കോപ്പ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞത് ഇവിടെ നിന്ന് 20 രൂപ എടുത്തു കഴിഞ്ഞാല് ഇതിനകത്ത് നോക്കാൻ പറ്റും, ശ്രീലങ്ക കാണാൻ പറ്റുമെന്ന് പറയണത്. നമുക്കൊന്ന് ചുമ്മാ നോക്കി നോക്കാം കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ, കേട്ടാ നോക്കിട്ട് പറഞ്ഞ കേട്ടോ, ശ്രീലങ്ക കാണാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞേ. കാണണ്ടല്ലോ, ഇത് രണ്ട് വെള്ളം സംഗമം, കന്യാകുമാരിലെ 3 വെള്ളം, ധനുഷ്കോടിയിലെ 2 വെള്ളം. இந்த வெள்ளத்துக்கு அப்புறத்து மண்ணு கண்டா, இந்த மண்ணுக்கு அடியில ராமர் சேது தளம், ராமர் பாலம் செய்த முதல் தளம். அதுக்கு அப்புறத்து வெள்ளம், அதுக்கு அப்புறத்து மண்ணு. மண்ணு மேல ஒரு கருத்த கொடி காணதா, அது இந்தியாவோட சி போர்டர். அதுக்கு அப்புறத்து வெள்ளம், அதுக்கப்புறத்து லாஸ்ட் 3வது மண்ணு. ஸ்ட்ரெயிட்டோட லெப்ட் கருத்த கருத்த குட்டா ஓல மலை ஒரு டவர் காணதா. இது ஸ்ரீலங்கா அலை மண்ணு. ஸ்ரீலங்கா வெயில்னு பார்த்தா ஒரு ரஷ இல்லாத வெயிலாட்டா. നമ്മൾ ഇവിടെ മാങ്ങ, തണ്ണിമത്തങ്ങ അങ്ങനെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമുക്കത് മേടിച്ച് കഴിക്കാം. അതെന്നായിട്ടാടാ ഗ്ലൂബിക്ക, ഇതെന്നാ ഇത് ഇതെന്നായിട്ടാ ഇളന്തപ്പഴ പൈനാപ്പിൾ കഴിച്ചാൽ വിശക്കും കേട്ടോ. എങ്ങനെയുണ്ട് സെറ്റപ്പ് സാധനമാണോ?
അതായത് പ്രധാനകരമായിട്ടുള്ള മണ്ഡപവും ധനുഷ്കോടിയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് പണ്ടൊരു മീറ്റർ ഗേജ് റെയിൽപാത ഉണ്ടായിരുന്നു. 1964 ഈ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോഴാണ് പാമ്പനെയും ധനുഷ്കോടിയും കൂടെ കണക്ട് ചെയ്തിരുന്ന ഈ മീറ്റർ ഗേജ് പാത തകർന്നുപോയി. ചെന്നൈ എഗ്മൂർ മുതൽ ശരിക്കും ധനുഷ്കോടി വരെ ട്രെയിനും അതേപോലെ തന്നെ അതിനോട് അനുബന്ധമായിട്ട് ശ്രീലങ്കയിലേക്ക് ബോട്ട് മെയിൽ സർവീസ് ഉണ്ടായിരുന്നു. ഇർവിൻ ഘോഷൻ എന്ന രണ്ട് ചെറിയ പാസഞ്ചർ ഫെറി ബോട്ടാണ് ശരിക്കും ചെന്നൈയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ധനുഷ്കോടിയിലേക്ക് എത്തുന്ന യാത്രക്കാരെ തലൈമന്നാറിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 2003 സതേൺ റെയിൽവേ രാമേശ്വരം മുതൽ ധനുഷ്കോടി വരെ 16 കിലോമീറ്റർ ദൂരത്തിൽ ഒരു റെയിൽവേ പാതയുടെ സാധ്യത ആരാഞ്ഞുകൊണ്ട് റെയിൽവേ മന്ത്രാലയത്തിന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചായിരുന്നു. 2010 ധനുഷ്കോടിക്കും രാമേശ്വരത്തിനും ഇടയിൽ പുതിയ റെയിൽവേ ലൈൻ സ്ഥാപിക്കാനുള്ള പദ്ധതിയും അന്ന് പരിശോധിക്കുകയുണ്ടായി. 2016 വരെ ശരിക്കും ധനുഷ്കോടിയിൽ എത്താനുള്ള മാർഗമെന്ന് പറഞ്ഞാൽ കടൽക്കരയിലൂടെ നടന്നോ അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള വഴിയിലൂടെ ജീപ്പ് യാത്രയും മാത്രമായിരുന്നു ആകെ ഒരു മാർഗമെന്ന് പറഞ്ഞാൽ. 2016 മുകുന്ദരായർ ചതുരത്തിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് ഒരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. 2017 ജൂലൈ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകെ 9.5 കിലോമീറ്റർ ദൂരത്തിൽ, അതായത് മുകുന്ദരായർ ചതുരം മുതൽ ധനുഷ്കോടി വരെ 5 കിലോമീറ്ററും ധനുഷ്കോടി മുതൽ അരിച്ചൽ മുന വരെ 4.5 കിലോമീറ്ററും ധനുഷ്കോടിയെ പ്രധാന കരയെയും NH 49 ഇപ്പോൾ NH 87 വഴി ബന്ധിപ്പിക്കുന്ന പൂർത്തിയായിട്ടുള്ള പാത രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. നല്ല വെള്ളമാണ് ഇത്, കുടിവെള്ളമാണ് അന്നത്. ഉപ്പില്ലല്ലേ? ഉപ്പില്ല. ധനുഷ്കോടിയിലെ കിണറാട്ടോ. അപ്പോൾ ഇവർ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇത്രയും വലിയ കടലിന് അടുക്ക് കിടന്നിട്ട് പോലും ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉപ്പില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. December 17, 1964 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായി. ആ ന്യൂനമർദ്ദം December 19 വളരെ വലിയൊരു ചുഴലിക്കൊടുങ്കാറ്റായിട്ട് മാറുകയും ചെയ്തു. 1964 December 21 അത് പടിഞ്ഞാറേക്ക് ദിശ മാറി. ഏതാണ്ട് ഒരു നേർരേഖയിൽ 400 മുതൽ 550 കിലോമീറ്റർ വരെ വേഗത വന്നു ആ ഒരു കൊടുങ്കാറ്റിന്. December 22 അത് ശ്രീലങ്കയിലെ വാവുനിയ കിടക്കുകയും 1964 December 22, 23 അന്ന് അർദ്ധരാത്രിയിൽ ധനുഷ്കോടിയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു. അന്നത്തെ ആ കാറ്റിൻ്റെ ചലനത്തിൻ്റെ വേഗത എന്ന് വെച്ചാൽ മണിക്കൂറിൽ 280 കിലോമീറ്റർ, ഏതാണ്ട് 170 മൈൽ. December 22 ചുഴലിക്കാറ്റിൽ കണക്ക് കൂട്ടിയത് പ്രകാരം അന്നത്തെ ആ ഒരു പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം 1800 ആളുകൾ മരിക്കുകയും ആ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ 115 യാത്രക്കാരുൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ ഈ ഒരു പട്ടണം മുഴുവൻ ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയുമാണ് ചെയ്തത്. പിന്നീട് ഈ ഒരു പ്രദേശം വാസയോഗ്യമല്ലാത്തതിനാൽ അന്നത്തെ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൗണായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് 2004 ഡിസംബറിൽ സുനാമി ഉണ്ടായ സമയത്ത് ധനുഷ്കോടിയുടെ തീരത്തെ കടൽ 500 മീറ്റർ, അതായത് 1600 അടി പിൻവലിഞ്ഞ് പോവുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ഈ ഒരു പ്രദേശം ഒരിക്കലും വാസയോഗ്യമല്ല. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് കെട്ടിടം നിർമ്മിക്കാണ്ട് ഇവരെല്ലാവരും കുടിൽ വെച്ചിട്ട് ഇവിടെ ശരിക്കും താമസിക്കുന്നത്. ധനുഷ്കോടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ക്ഷേത്രമാണ് കോതണ്ഡരാമ ക്ഷേത്രം. ധനുഷ്കോടിയിൽ നിന്ന് തൊട്ടടുത്താണ്, രാമേശ്വരത്തിനാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ വരും ഇങ്ങോട്ടേക്ക്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു കൊടുങ്കാറ്റുണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കോതണ്ഡരാമ ക്ഷേത്രം എന്ന് വെച്ചാൽ. വിശ്വാസപ്രകാരം രാവണനെ പരാജയപ്പെടുത്തിയതിന് ശേഷം രാവണൻ്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ്റെ പട്ടാഭിഷേകം നടത്തിയത് ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണെന്ന്. ശ്രീരാമദേവനാണ് ആ പട്ടാഭിഷേകം നടത്തിയത്, അത് ഈ ഒരു കോതണ്ഡരാമ ക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ഈ ധനുഷ്കോടി വിസിറ്റ് ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കോതണ്ഡരാമ ക്ഷേത്രം. നമ്മൾ ധനുഷ്കോടിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരെ തിരിക്കുകയാണ്. പോകുന്ന വഴിക്കാണ്, തിരിച്ചു വരുന്ന വഴിക്കാണ് പാമ്പം പാലം. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗിൻ്റെ ഒരു വിസ്മയം എന്ന് തന്നെ പറയാം. പാമ്പം പാലം ദാ ഈ കാണുന്നുണ്ടോ, ഈ കടലിൽ ഇത്രയും വലിയ ഒരു പാലം എങ്ങനെ പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ മെട്രോമാനായിട്ടുള്ള ഈ ശ്രീധരൻ സാറിൻ്റെ ഒരു ബ്രില്യൻ്റ് അതെന്താണെന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. ഇനി ഇതുപോലെയുള്ള പുതിയ പുതിയ യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗ് കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.